കലിംഗ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ വ്യാപാരിക്ക് മർദ്ദനം. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വാച്ച് റിപ്പയറിംഗ് കട നടത്തുന്ന അക്ബർ ഷായ്ക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് മർദ്ദനമേറ്റത്. ഊണ് കഴിക്കാനായി വീട്ടിൽ പോകാൻ നേരം കടയുടെ ഷട്ടർ ഇടുന്ന സമയത്ത് ബസ് കാത്ത് നിന്ന രണ്ട് യുവാക്കളുടെ ദേഹത്ത് കൈതട്ടി എന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്ന് അക്ബർ ഷാ പറയുന്നു. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വാച്ച് റിപ്പയറിംഗ് കട നടത്തുന്ന അക്ബർ ഷായ്ക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് മർദ്ദനമേറ്റത്. ഊണ് കഴിക്കാനായി വീട്ടിൽ പോകാൻ നേരം കടയുടെ ഷട്ടർ ഇടുന്ന സമയത്ത് ബസ് കാത്ത് നിന്ന രണ്ട് യുവാക്കളുടെ പുറത്ത് കൈതട്ടി എന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്നാണ് അക്ബർ ഷായുടെ വാദം. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ലാതെ പറയിടിച്ചു. ഞാൻ ഷട്ടർ യുവമാർ വന്നിട്ട് അവിടെ നിൽക്കും. ഞാൻ ഉണ്ണാ സമയത്തുണ്ട്, ഞാൻ കടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ടിൽ ഷട്ടർ മാറ്റുകയാണ്, ഷട്ടർ താക്കുകയാണ്. കാരണം എന്റെ കൈയാണ്ട് അമ്മയുടെ ദേഹത്ത് ചെറുതായിട്ട് തട്ടി. ഇതാണ് പ്രശ്നം. കട ചേർന്ന് ഈ പ്രശ്നത്തിനാണ് അമ്മമാര് എന്തിനൊക്കെ കയ്യിൽ എന്തിനാ എടുത്ത് വെച്ചാൽ അടിയെ പോകുന്നത്. എന്നാൽ ബസ് കാത്ത് നിന്ന തൊളിക്കുഴി സ്വദേശികളായ ആസിഫ്, മുസീൻ എന്നിവർ പറയുന്നത് ഷട്ടർ ഇടാൻ നേരം ഇവരെ പിടിച്ചു തള്ളിയെന്നും അതിന്റെ തർക്കത്തിലാണ് മർദ്ദനം നടന്നത് എന്നുമാണ്. രണ്ടുപേർക്കും പരിക്കുള്ളതിനാൽ രണ്ടുപേരും താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. തർക്കത്തിനിടയിൽ കടയുടമ പൂട്ടും താക്കോലും കൊണ്ട് മർദ്ദിച്ചു എന്നാണ് ആസിഫും മുസീനും പറയുന്നത്. രണ്ടുപേർക്കുമെതിരെയും കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.